ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ മത്സരത്തെ നിയന്ത്രിക്കാൻ ആദ്യമായി ഗ്രൗണ്ടിലിറങ്ങുന്ന വനിതയാണ് ഫ്രഞ്ചുകാരിയായ സ്റ്റെഫാനി ഫ്രപ്പാട്ട്. ആദ്യ മത്സരത്തിന് ഇറങ്ങും മുമ്പ് സ്റ്റെഫാനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് മത്സരം നിയന്ത്രിക്കുന്നതിൻ്റെ സമ്മർദ്ദം നന്നായിട്ടറിയാം, പക്ഷേ സ്റ്റേഡിയം എന്നെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നത് പോലെ തോന്നും. ഞാൻ വളരെ സന്തോഷവതിയാണ്. അതിലുപരി ആവേശഭരിതെ. വനിതാ റെഫറിമാർ നിയന്ത്രിക്കാനെത്തുന്ന ആദ്യ പുരുഷ ഫിഫ ലോകകപ്പ് എന്ന പേരിലായിരിക്കും ഖത്തർ ലോകകപ്പിനെ ചരിത്രം അടയാളപ്പെടുത്തുക. മത്സരത്തെ നിയന്ത്രിക്കാൻ ഒന്നല്ല, മൂന്ന് വനിതാ റെഫറിമാരെയാണ് ഫിഫ നിയോഗിച്ചത്. വ്യാഴാഴ്ച അൽബൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സ്റ്റെഫാനി ഫ്രപ്പാട്ടി മത്സരം നിയന്ത്രിക്കാൻ ഇറങ്ങുമെന്നാണ് ഫിഫ അറിയിച്ചത്. ഗ്രൂപ്പ് ഇയിൽ കോസ്റ്റാറിക്കയും ജർമ്മനിയും തമ്മിൽ നടക്കുന്ന പോരാട്ടം സ്റ്റെഫാനി ഉൾപ്പെടെ മൂന്ന് വനിതാ റെഫറിമാരാണ് നിയന്ത്രിക്കുക. ഫിഫയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ഫിഫ പുറത്തുവിട്ട 36 റെഫറിമാരുടെ പട്ടികയിൽ മൂന്ന് വനിതകൾ ഉൾപ്പെട്ടിരുന്നു. സ്റ്റെഫാനി ഫ്രപ്പാട്ടിയെ കൂടാതെ ജപ്പാനിൽ നിന്നുള്ള യോഷിമി യമഷിത, റുവാണ്ടയിൽ നിന്നുള്ള സലിമ മുകുംസംഗ എന്നിവരാണ് ഫിഫ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവർ. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വനിതകളെ ലോകകപ്പ് പോലുള്ള ഒരു ഇവന്റിൽ ഫിഫ റെഫറി പാനലിന്റെ ഭാഗമാക്കുന്നത്. റെഫറിമാരെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരും ഇതിനു മുമ്പ് പുരുഷന്മാരുടെ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളവരാണ്. 69 പേരുടെ അസിസ്റ്റന്റ് റെഫറിമാരുടെ പട്ടികയിലും മൂന്ന് വനിതകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ബ്രസീലിൽ നിന്നുള്ള ന്യൂസാബക്, മെക്സിക്കോയിൽ നിന്നുള്ള കാരൻ ഡയസ് മദീന, US നിന്നുള്ള കാത്തറിൻ നെസ്ബീറ്റ് എന്നിവരാണ് ഈ സ്ക്വാഡിൽ ഉൾപ്പെട്ടത്. ഫ്രഞ്ചുകാരിയായ സ്റ്റെഫാനി ഫ്രാപ്പാട്ട് 2020 പുരുഷ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. 2019 ഫ്രാൻസിൽ നടന്ന വനിതാ വിമൻ വേൾഡ് കപ്പിലൂടെയും UEFA സൂപ്പർ കപ്പിന്റെ ഫൈനലുകളിലൂടെയുമാണ് ഫ്രാപ്പാട്ട് ശ്രദ്ധേയയാകുന്നത്. 2019 മുതൽ തുടർച്ചയായി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മികച്ച വനിതാ റെഫറിയായും ഫ്രാപ്പാട്ട് പേരെടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ തനിക്ക് നല്ല പിന്തുണ ലഭിച്ചിരുന്നെന്നും ടീമുകളുടെയും ക്ലബുകളുടെയും കളിക്കാരുടെയും എല്ലാം പിന്തുണ ലഭിച്ചത് കൊണ്ടാവാം ഇവിടെ വരെ എത്തിയതെന്നുമാണ് സ്റ്റെഫാനി തൻ്റെ കരിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേസമയം സലിമ മുഗൽസംഗയും 2012 മുതൽ ഫിഫയുടെ റെഫറിയെ പ്രവർത്തിക്കുന്നുണ്ട്. 2019 വനിതാ ലോകകപ്പിലെയും 2020 ടോക്കിയോ ഒളിമ്പിക്സിലെയും റെഫറി എന്ന നിലയിൽ മുഗൻസംഗയും ശ്രദ്ധേയയായിരുന്നു. 2022 മെൻസ് ആഫ്രിക്കൻ കപ്പിൽ പങ്കെടുത്തതിന് ശേഷമാണ് മുഗൻസംഗ ഖത്തർ വേൾഡ് കപ്പിൽ എത്തുന്നത്. യമഷിത യോഷിമിയുടെ പേരിലുമുണ്ട് വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ റെഫറിയായി മികവ് തെളിയിച്ചതിന്റെ റെക്കോർഡ്. AFC ചാമ്പ്യൻസ് ലീഗിലും ജാപ്പനീസ് ലീഗിലും റെഫറിയാകുന്ന ആദ്യ വനിത എന്ന ഖ്യാതിയും യമഷിത നേടിയിട്ടുണ്ട്. ഇവർക്ക് മുമ്പും റെഫറി പാനലിൽ നിരവധി വനിതകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യ ഫിഫ അംഗീകൃത വനിതാ റെഫറിയായി അറിയപ്പെടുന്നത് സോണിയ ഡിനോൺകോർട്ടാണ്. U17 വേൾഡ് കപ്പ് നിയന്ത്രിച്ച് ഫിഫ ലോകകപ്പിന്റെ പുരുഷന്മാരുടെ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റെഫറിയായി എസ്തർ സ്റ്റോബ്ലി റെക്കോർഡിട്ടിട്ടുണ്ട്. ഇവരെ കൂടാതെ ഉറുഗ്വേ ടോപ്പ് ലീഗിൽ പുരുഷന്മാരുടെ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിത ക്ലോഡിയോ ഉംബിറയാണ്. Thank you.